സംസ്ഥാനത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സ്ഥാനാർത്ഥികൾ കാണിക്കുന്ന ധൂർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രിക്കണം. മാത്രമല്ല ഇങ്ങനെ ധൂർത്ത് നടത്തി വോട്ടിനായി വരുന്നവരെ സമൂഹം തന്നെ ആട്ടിപ്പായിക്കണം. കൊറോണ നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നു. പട്ടിണി പാവങ്ങളായ അനേകം ആളുകൾ വേലയും കൂലിയുമില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോഴാണ് മുൻപെങ്ങുമില്ലാത്തതുപോലെ സ്ഥാനാർത്ഥികൾ പണക്കൊഴുപ്പ് കാണിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ BJP യുടെ ഒരു സ്റ്റാർ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വാർഡിലെ അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആപ്പീസ് ഒന്ന് കാണണം. ലക്ഷങ്ങൾ മുടക്കാതെ അത്തരമൊരു ജാഡ കാണിക്കാൻ കഴിയില്ലെന്നുള്ളത് ഉറപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു സാധാരണ കാഴ്ചയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ കാണിക്കുന്ന ധൂർത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ BJP UDF കക്ഷികളുടെ പ്രചാരണ ആഭാസങ്ങൾക്ക് തടയിട്ടേ മതിയാവൂ. തൊട്ടയൽവക്കക്കാരും നാട്ടുകാർക്ക് വ്യക്തിപരമായി പോലും പരിചിതരായവരുമായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ ധൂർത്ത് വേണം. അത് ഒഴിവാക്കേണ്ടതല്ലേ? ഫണ്ട് കുറവായിരിക്കാം, അതുകൊണ്ട് LDFന്റെ ഭാഗത്ത് പണക്കൊഴുപ്പ് കാണാനില്ല. കുറെ വർഷങ്ങളായി കോൺഗ്രസ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരത്തിലിരുന്നതിന്റെ കൊഴുപ്പായിരിക്കും അവർക്ക്. BJP ക്കാണെങ്കിൽ തുടർച്ചയായി കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് ഫണ്ടിന് പഞ്ഞവുമില്ല. എന്തുകൊണ്ട് ഈ ധൂർത്ത് അപകടകരമാകുന്നു? തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ചെലവുകൾ നിയന്ത്രിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അഴിമതിയുടെ പ്രധാന കാരണം ധൂർത്താണ്. പണ്ട് പനമ്പിള്ളി ഗോവിന്ദമേനോൻ പറഞ്ഞത് വൈക്കോൽ കെട്ടാനുള്ള വള്ളി വൈക്കോൽ പിരിച്ചു തന്നെ ഉണ്ടാക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ചെലവ് രാഷ്ട്രീയക്കാർ പൊതുമണ്ഡലത്തിൽ നിന്ന് തന്നെ സമാഹരിക്കണമെന്നാണ്. വ്യക്തി സമ്പത്ത് രാഷ്ട്രീയത്തിലേക്കോ രാഷ്ട്രീയ സമ്പത്ത് വ്യക്തി ജീവിതത്തിലേക്കോ എടുക്കരുതെന്നാണ് പ്രമാണം. ഒരു വലിയ ശതമാനം രാഷ്ട്രീയക്കാർ സാധാരണ ഈ തത്വം പിന്തുടരുന്നവരാണ്. എത്ര ആദർശവാന്മാരായ VS ആണെങ്കിലും കുമ്മനമാണെങ്കിലും ആന്റണിയാണെങ്കിലും കേജ്രിവാൾ ആണെങ്കിലും തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കുന്ന തുക അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സുധീരന്മാരല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഭൂസ്വത്ത് പോലും വിറ്റ് രാഷ്ട്രീയത്തിൽ ജീവിച്ച് പാപ്പരായവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ചെലവാക്കുന്ന പണം രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പ്രധാനമായും 3 മാർഗങ്ങളുണ്ട്. ജനങ്ങളിൽ നിന്ന് നേരിട്ട് പിരിക്കുന്ന രീതിയാണ് ഒന്ന്. ഈ രീതി ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. വീട് വീടാന്തരം കയറി ഇറങ്ങി നടക്കണം. ജനങ്ങൾ വഴക്കു പറയും, അത് പേടിക്കണം. ചിലർ ചോദിക്കും, പണം തന്നാൽ മതിയോ, വോട്ട് വേണ്ടയോ എന്ന്. അങ്ങനെയൊക്കെ ആണെങ്കിലും ആരോഗ്യകരമായും അഴിമതിരഹിതവുമായ ജനാധിപത്യത്തിന് ഏറ്റവും അനുകൂലമായ ഫണ്ട് സ്വരൂപിക്കൽ രീതിയാണത്. മുതലാളിമാരിൽ നിന്നും കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നും മാഫിയകളിൽ നിന്നും ഫണ്ട് വാങ്ങുന്നതാണ് രണ്ടാമത്തേത്. ഇതൊരു അപകടം പിടിച്ച പണിയാണ്. ഇവരിൽ നിന്നൊക്കെ പണം വാങ്ങിയാൽ അതിന് പകരം അവരെ സഹായിക്കേണ്ടി വരും, അവർക്ക് കുട ചൂടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വ്യാജ വാറ്റുകാർക്കും മണലൂറ്റുകാർക്കുമൊപ്പം തുടങ്ങി അംബാനിയുടെ കൂടെ വരെ നിൽക്കാൻ രാഷ്ട്രീയക്കാർ നിർബന്ധിതരാകുന്നത്? മാഫിയയുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ട് ജനതാൽപര്യം എങ്ങനെ സംരക്ഷിക്കാനൊക്കും? കാലുമാറ്റ രാഷ്ട്രീയത്തിന് BJP ക്ക് വേണ്ടി മുതൽ മുടക്കുന്നത് അംബാനിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം അംബാനിക്ക് രാജ്യം തന്നെ തീറെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ രീതി പൊതുഖജനാവിൽ നിന്നും മോഷ്ടിച്ചെടുക്കുക എന്നതാണ്. പൊതുവെ അഴിമതി എന്നറിയപ്പെടുന്നത് ഈ കാറ്റഗറിയാണ്. സർക്കാർ പദ്ധതികൾക്ക് കമ്മീഷനായും പറ്റിപ്പായും വെട്ടിപ്പായും ഈ പണം രാഷ്ട്രീയക്കാർക്ക് എത്തും. പക്ഷേ ഇതിന് ഉദ്യോഗസ്ഥർ, കരാറുകാർ തുടങ്ങിയവരുടെ സഹായം ആവശ്യമായി വരുന്നതിനാൽ അവർക്ക് പങ്കുകൊടുക്കണം. മേൽപ്പറഞ്ഞ രീതികൾക്കപ്പുറം വിദേശ സഹായം, മതസഹായം, ജാതി സഹായം തുടങ്ങിയവയും സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നുണ്ട്. ഫണ്ടിന് മാത്രമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിദ്വാൻമാരും നമ്മുടെ ഇടയിലുണ്ട്. ഈ മാർഗങ്ങളൊന്നും ആത്യന്തികമായി സമൂഹത്തിന് ആരോഗ്യകരമല്ല. അതിനാൽ തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കുക തന്നെ വേണം. സമ്മതിദാന അവകാശമാണ് വോട്ട്. അതെ, അത് ദാനമാണ്. ദാനമാണ് വോട്ട്. പ്രതിഫലേച്ഛ കൂടാതെ നൽകുന്നതാണ് ദാനം. വോട്ടിന് മദ്യവും പണവും മറ്റ് പാരിതോഷികങ്ങളും പറ്റുന്ന നമുക്ക് എങ്ങനെ അഴിമതിക്കെതിരെ ശബ്ദിക്കാൻ കഴിയും? അതിനാൽ ഇത്തവണയെങ്കിലും തെരഞ്ഞെടുപ്പ് ധൂർത്ത് കാണിക്കാത്ത സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കണം. ഇത് നല്ല അവസരമാണ്. നമ്മുടെ ജനാധിപത്യത്തെ നമുക്ക് പരിശുദ്ധമായി നിലനിർത്തണം. ഒന്നാമത് കൊറോണ. ധൂർത്തും പിന്നെ പണക്കൊഴുപ്പും കാണിക്കുന്ന സ്ഥാനാർത്ഥികൾ ഏത് പാർട്ടിയാണെങ്കിലും മുഖം നോക്കാതെ ആട്ടിപ്പായിക്കണം. അതിനുള്ള ചങ്കൂറ്റമെങ്കിലും നമ്മൾ കാണിക്കണം.